ഞങ്ങളെ രാജ്യത്തെ മറക്കൂത്തിറ, ഞങ്ങളെ രാജ്യത്തെ പാവത്തങ്ങവും ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടങ്ങോ കിട്ടണോ, അല്ലെങ്കിൽ ഞങ്ങ നയിച്ച് ബേർപുര അതിരെ ഫല ഞങ്ങളുടെ രാജ്യത്തും പാവത്തങ്ങവും ഞങ്ങളെ പെഞ്ഞയും മക്കൾക്കും മാത്രം അല്ലാണ്ട് അതിനപ്പുറം അതിരാച്ചം പ്രദേശത്തിൽ ഒരു സംഘടന രൂപീകരിച്ചത്. പിന്നെ അതല്ലാണ്ട് പ്രവാസി ഒക്കൂട്ടാക്കുന്നെങ്കിൽ ഞങ്ങളെ പ്രവാസികൾ എത്രമാ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നു, ആക്സിഡന്റ് പോലെയൊക്കെ, അതേപോലെ വേറെ എന്തും ബുദ്ധിമുട്ടുകൾ പോലെയൊക്കെ. അള്ളാഹു തആല ഞങ്ങളെല്ലാവരും കാത്തു രക്ഷിക്കുമാറാണ്. ഞങ്ങളെ കൊണ്ട് അവരുടെ കാര്യം ഹാസ്യമാക്കത്തില്ലെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. അപ്പൊ അങ്ങനത്തെ അവനൊരു ഉപകാരമാവുന്നിട്ടുള്ള ഒരു ഉദ്ദേശത്തിൽ ഞങ്ങൾ നന്ദാറല്ലാത്ത ഇന്നൊരു രാജ്യത്തിൽ ഞങ്ങൾ വിശലക്കാക്കിയിട്ടില്ല. എന്റെ ഇൻഷാള്ളത് പിന്നെ വരും. ഇപ്പൊ ചെറിയത് പോയിട്ട് പിന്നെ വലിയ വരും. ഫസ്റ്റ് വലിയ പോയിട്ട് പിന്നെ ചെറിയ വരും. ചെറിയ പോയിട്ട് വലിയ വലിയ ഇൻഷാള്ളതായി പോകും. ഇതേപോലെ ഇങ്ങനത്തെ ഒരു സംഘടന എല്ലാ രാജ്യത്തും രൂപീകരിച്ചെങ്കിൽ അങ്ങനെ ഗൾഫിൽ നിന്ന് ആൾമാർ അങ്ങനെ രാജ്യത്തിൽ ഒരു ഒരു അഭയകേന്ദ്രമായിട്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വാലിഹായ സൽകർമ്മ ഇപ്പൊ ഞങ്ങൾ ആക്കിയോണ്ടുള്ള ദറുസലാം ദറുസലാം ഞങ്ങളുടെ ഒരു വർഷം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വർഷം. ഈ രണ്ട് വർഷത്തിലിട്ടും ഞങ്ങൾ ആക്കിയ പ്രവർത്തനം ഞങ്ങൾക്ക് ചൊമ്മനങ്ങ പ്രവർത്തിച്ചിട്ടില്ല. ചെറിയൊരു പ്രവർത്തനം അൽഹംദുലില്ല. ഞങ്ങളെ കമ്മിറ്റി മെമ്പർമാർ എല്ലാവരും തമാമിൽ നിന്ന് റിയാദിൽ നിന്ന് തായിഫിൽ നിന്ന് എല്ലാ ആൾമാരും ഇതിനെ പ്രവർത്തിച്ചിട്ട് ഇവിടെ എത്തുവാട്ടി ഇന്ത്യ മഹാസഭ ബൂക്കുപിടുകളായ പത്തിൽ നടക്കുമോ. മാത്രമല്ല ഇത് ഒരു ബൂക്ക് സ്മരണ സഞ്ചിക്കാൻ ഞങ്ങൾ എന്ത് ആക്ക ഈ കമ്മിറ്റി എന്ത് അത് മുന്നിൽ വെച്ചെത്തിച്ചെന്നെങ്കിൽ ഞങ്ങൾ അത് എല്ലാ രാജ്യത്തും ഞങ്ങളെ ദീനീയായ കാര്യം എവിടെ ഉള്ളുണ്ട്, ദീനീയായ കാര്യം എന്തെല്ലാമുണ്ട്, അതിനെ ഞങ്ങകുത്തീരിലെ മാധ്യമത്തിലൂടെ ലേഖനത്തിൽ മുഖേനമാ അതല്ലെങ്കിൽ ലേഖന മുഖാന്തരമാ ഞങ്ങളെ ബൂക്ക് മുഖാന്തര ഞങ്ങൾ ദീനീ സേവന ചെറിയ നിലയ്ക്ക് ഞങ്ങൾ ആക്കിയത് അതിലൊരു കൂടുകേടായിട്ട്. അള്ളാഹു തആല സ്വാലിഹായ സൽകർമ്മ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാണ്. ഒരു സംഘടന ആക്കോ നേരല്ല, നാളെ കൂടിക്ക് ഒരു പ്രസിഡന്റ് ഒരു സെക്രട്ടറി ഒരു ഖജാനാക്കി സംഘടന ആക്കി അതിന് മുന്നിൽ എടുത്തുപോകും കഴിച്ചിട്ട് വലിയ പ്രശ്നം. ഇപ്പൊ ദാറുസലാം എന്തിനാക്കി തീ രണ്ടു വർഷത്തിന് ഞങ്ങൾ ഒരു വർഷത്തോളം കാര്യം ആരംഭം ആക്കിയിട്ടില്ല. മാത്രമല്ല ഇപ്പൊ ഞങ്ങൾ അൽഹംദുലില്ല ഒരു ചെറുക്കരെ ഞങ്ങൾ എടുത്തിട്ട് ഒരു വർഷത്തോളമായി. അത് ഈ കമ്മിറ്റിയിലെ കീഴിൽ 1300 രൂപ ഇന്ത്യയിലെ ഈ കിടാവും ഈ കമ്മിറ്റി മുഖാന്തരം അത് ചിലവാക്കിയുണ്ട്. കുടിച്ചു ഇൻഷാല്ലാ കിടാ റെഫോട്ടാ ഞങ്ങൾ ബൂക്കിൽ കൊടുക്കാം. അതേപോലെ ഇന്ന് നെക്സ്റ്റ് വർഷ ഇന്ന് രണ്ടെടുക്കറ ചെന്നെങ്കിൽ ഷെർത്തത്തെ ആവണം ഉള്ളൊരു ഒരു റൂൾസ് വെച്ചില്ല. കാരണം 15 വർഷത്തോളം ആയിട്ടിരിക്കുന്നു എത്തിയതിലെ ബാധ്യത. ഇൻഷാല്ലാ ഞങ്ങളെ പോലത്തെ ഇതുപോലത്തെ ഒരു പ്രവർത്തനം ഇത് ഉഷാറാകുമ്പോൾ പോകും കുറേ മക്കളെ ഇൻഷാല്ലാ എടുക്കൊണ്ടുള്ള ആൾക്കാരെ ചെയ്തു മാറാൻ. പിന്നെ ഒന്ന് പണം നിർഗത്തിക്കുന്നത് മക്ക വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസ ഞങ്ങ തീരങ്ങുള്ള തീരാത്തങ്ങള് തീരങ്ങനും അങ്ങനെ മക്കളെ പഠിപ്പാട്ടുണ്ടല്ല തീരാത്തങ്ങനെ മക്ക ആറുള്ളാറ് പിന്നെങ്കിൽ ബൂക്കും അതേപോലെ സമവസ്ത്രം കൊടുക്കും അതേപോലെ ഫീസ് കെട്ടിട്ട് ആ മക്കളെ കടത്തിച്ച് കൊടുക്കും ഇങ്ങനത്തെ തീരാത്ത ആൾമാറുന്നെങ്കിൽ ആ സംഘ ഈ ഞങ്ങളെ ഈ ദാറുസലാം സെന്റർ അത് ഏറ്റെടുക്കും. അതേപോലെ ഇതിന് ദൗത്യ മെല്ലെ മെല്ലെ എടുത്തോണ്ടാക്കിക്കൊണ്ടുണ്ടാകും ഗവൺമെന്റ് കിട്ടിയ സർക്കാരൊക്കെ കിട്ടിയ അതിന്
ഉപകാരത്തെ എടുത്തോണ്ട്. അപ്പൊ നല്ല ചോദിക്കേണ്ട ഒരു കമ്മിറ്റിപ്പെട്ട ഒരാളെ ചെന്നപ്പോ ഞങ്ങൾ ആ കാര്യം ഏറ്റെടുക്കണം, സർക്കാരത്തിൽ കിട്ടിയ എന്തിനാ ഉപകാരം, ഞങ്ങൾ അത് ഒന്നും എടുത്തുപോയി അങ്ങനെ കയ്യിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തു കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഉദ്ദേശത്തിലുള്ള ഒരു നല്ല കാരുണ്യ പ്രവർത്തന ആഗ്രഹ ഒരു സംഘാലി കാറുസലാം സംഘം ഉണ്ടാവും. ായിട്ട് ദീനീ പ്രവർത്തനത്തിൽ എല്ലാരായത്തിനും ഉള്ള ദീന്റെ വിഷയത്തിൽ ഞങ്ങൾ എപ്പോഴും മുന്നോട്ട് വരും. വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിലുള്ള അപ്പോ ഇത് ഇത്ര ഉഷാറാവ കാരണം അല്ലാഹുവിന്റെ റസൂൽ ചൊന്നൊരു ഇന്നമല്ല മാറു ബിന്നിയാത്ത്, ഏത് പ്രവർത്തനം അവന്റെ ആത്മാർത്ഥ അവന്റെ ഇഖ്ലാസ് അവന്റെ നിയത്ത് കൊണ്ട് പൂർത്തിയായിട്ടിരിക്കുന്നു. ഇഖ്ലാസ് ഒരു സംഘടനയിൽ നിന്നല്ല, അവന്റെ സ്വന്തം പ്രവർത്തിനായെങ്കിലും ഇഖ്ലാസ് വേണം. അത് ഞാൻ എന്തുക ആക്രേ, എന്തുക ഞാൻ അതിന്റെ മെമ്പർ ആവരെ, നക്കെന്തിര ഫായിദ അതില്, ആ ഫായിദ ഞങ്ങൾ ഉദ്ദേശിക്കരേ. ഞങ്ങളെ മെമ്പർമാറും ഇനി ഇന്നോർത്തു ദീനി ആൾമാരെ എല്ലാ മെമ്പർമാരും മനസ്സിലാക്കരുതേ, ഏത് റായത്തെ സംഘടനവും അള്ളാഹുവിനടുത്ത് സ്വർഗം കിട്ടണോ ചെന്നിട്ട് മാത്രം. ഇതുക്ക് പേനായിട്ടിക്കറ് ഈ വർക്കൊളിഞ്ഞിട്ടും എത്രമാ ദൂരത്ത് ദമാമര വന്നിട്ടും എല്ലാത്തുമായിട്ടും പേരുക പ്രശസ്തിക എന്തുകല്ല, ഞങ്ങൾക്കതിൽ ഭാഗികാവണം, ഞങ്ങൾ സന്തോഷം കൊള്ളണം. അല്ലാ ഞങ്ങൾക്ക് ഈ പാവത്തങ്ങൾ കൊടുത്തതിൽ കുറേ അംശം ഞങ്ങൾക്കും കൂലി വേണം. ഞങ്ങളെ ബൂക്കുളു വന്ന് ലേഖന മുഖാന്തര മനസ്സിലാക്കിയിട്ട് നല്ല നല്ല വിഷയം കൊണ്ട് പഠിക്കരുത്, ശാസ്ത്രപരമായിട്ടും വിഗ്രഹപരമായിട്ടും ഇന്നത്തെ ഉഗ്രവാദത്തെ പറ്റിയും എല്ലാം എൻ്റെ ലേഖനങ്ങളുണ്ട്, അത് നോക്കി മനസ്സിലാക്കാറ്. അപ്പം അള്ളാഹു തആല ദീനി പ്രബോധനായിട്ടിരിക്കുന്നത് അതെല്ലാം അതിന് ഭാഗമായിട്ടിരിക്കുന്നത്. ബാക്കി പ്രസംഗം നിങ്ങളെ ഉസ്താദ് സമ്മതനെ ചൊല്ലു നോക്കും, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് വളക്കറ. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ചൊല്ലുകൊണ്ടേ ഒന്ന് ചെന്നെങ്കിൽ ഏത് രായത്തെ കൂടെ ഇപ്പോൾ ഏതെല്ലാം രായത്തങ്ങൾ കൂടിയാണ് അങ്ങ് എല്ലാവരും ഇതുപോലത്തെ ദീനീ പ്രവർത്തനത്തിന് ഉത്സാഹം ഞങ്ങളുടെ മനസ്സിൽ എപ്പം വേണം. ഞങ്ങൾക്ക് ആയുസ് കുറഞ്ഞങ്ങനെ ചൊമ്മ കുറഞ്ഞങ്ങ് അറുപോ എഴുപോ വർഷത്തിൽ ഞങ്ങൾ മരിച്ചു പോകണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ദീർഘ ആയുസും മാഫിയത്തുള്ളോ തലതരട്ടെ. ഏത് പ്രവർത്തനത്തിന് ദീനീ പ്രവർത്തനത്തിന് അതേപോലെ ഇന്നത്തെ കാലത്ത് ഭൗതിക പ്രവർത്തനമായ കാര്യ ഞങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിൽ എല്ലാവരും അത് മുന്നോട്ട് വന്നിട്ട് ഞങ്ങളുടെ സമൂഹത്തെ ഇന്ത്യ രായത്ത് മുസ്ലിമീങ്ങളെ ഉഗ്രഗാമികൾ ചെന്നിട്ടു ഭീകരവാദി ചെന്നിട്ടു മുദ്രകുത്ര ഒരു കാലഘട്ടമായിട്ട് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ മനസ്സിലാക്കൂല്ലേ, ഞങ്ങൾ സംഘടിതമായിട്ട് മാത്രം അങ്ങനത്തെ ഒരു കാര്യം എതിർക്കോ. ഒരു റായത്തെ ആ റായ അത് ഉഗ്രഗാമിയായ ആൾമാർ അതെല്ലാം ഭീകരവാദി ആൾമാർ അങ്ങ് ഞങ്ങളെ ഇന്ത്യ രായത്തിന് എതിരായിട്ട് പ്രവർത്തിക്കിറങ്ങ ചൊല്ലെ ഇത്. അപ്പൊ ഞങ്ങൾക്ക് എന്തിനു വേണം, ഞങ്ങൾക്ക് അത് ഞങ്ങളെ ബുക്കുമുഖാന്തര ഞങ്ങൾ അങ്ങനത്തെ ആൾമാരല്ല. ഇസ്ലാം അദ്ദീനു അന്നസീഹ, ഇസ്ലാം ഉപദേശം നൽകരുത്, തപ്പാക്കുമ്പോത്തുകൂ നീ തപ്പാക്കണ്ട, അത് തപ്പായിട്ടിരിക്കും, ഇതായിട്ടിരിക്കും ഇസ്ലാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين